രുചിയോറും അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി അണ്ടിപ്പരിപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂൺ, 6 ഏലക്ക, വഴനയില 5-6 ഗ്രാമ്പു, 3 കഷ്ണം പട്ട, പുതിനയും മല്ലിത്തഴയും അരിഞ്ഞത്, 2 വലിയ ഉരുളക്കിഴങ്ങ് നീളത്തിൽ മുറിച്ചത്, ബീൻസ് കുറച്ച്, ക്യാരറ്റ് നീളത്തിൽ മുറിച്ചത്, 3 എണ്ണം കുറച്ച് പച്ചപ്പട്ടാണി, 4 വലിയ ഉള്ളി അരിഞ്ഞത്. ഈ ചോറ് വേവിക്കാനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് വഴനയില, 3-4 ഏലക്ക, ഗ്രാമ്പു, 1 കഷ്ണം പട്ട, 1 ടേബിൾ സ്പൂൺ എണ്ണ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴുകി വെച്ച ബിരിയാണി അരി ഇതിലേക്ക് ചേർക്കുക. 250ൻ്റെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1/4 വേവാകുമ്പോൾ ഊറ്റി വെള്ളം ഊറ്റി മാറ്റി വയ്ക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും ഒരു പാത്രത്തിൽ 1/2 കപ്പ് തൈരെടുത്ത് അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 3 ടീസ്പൂൺ ബിരിയാണി മസാല, അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് കൂടി ഇതിൽ ചേർത്ത് നന്നായി ഇളക്കി മാറ്റി വയ്ക്കാം. ഇത് കൂടാതെ കോളിഫ്ലവറോ സോയ ചങ്ക്സോ ഒക്കെ ചേർക്കാം കേട്ടോ. ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഉള്ളി വറുത്ത് ബാക്കി വന്ന എണ്ണയിൽ 1 സ്പൂൺ നെയ്യിട്ട് മാരിനേറ്റ് ചെയ്ത വെജിറ്റബിൾസ് ഇടാം. ഇതിലേക്ക് വഴനയില, പട്ട, 1 ഏലക്ക, 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കാം. 1 ഗ്രാമ്പും 3 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം പോരാ തോന്നുകയാണെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വേവിച്ചതിൽ നിന്നും ബിരിയാണി സെറ്റ് ചെയ്യാനായി പകുതിയോളം മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വേവിച്ച ചോറ് പകുതിയോളം ഇടാം. തീ ഓഫ് ചെയ്തതിന് ശേഷം 1-2 സ്പൂൺ നെയ്യും, അരിഞ്ഞു വെച്ച മല്ലിത്തഴയും പുതിനയും, വറുത്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും, ഉള്ളിയും, ബ്രെഡ് ഉണ്ടെങ്കിൽ അതുകൂടെ വറുത്ത് ചേർത്താൽ വളരെ ടേസ്റ്റിയായിരിക്കും. ഇനി മാറ്റി വെച്ച വേവിച്ച വെജിറ്റബിൾസ് കൂടി ഇതിലോട്ട് ചേർക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ റെഡിയായിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മീതെ ചോറ് കൂടെ ഇട്ട് ബാക്കിയുള്ള ചോറും ഇട്ട് മല്ലിത്തഴയും പുതിനയും വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത ചെറിയ ചെറുതായി മുറിച്ച് ബ്രെഡോ എല്ലാം ചേർക്കാവുന്നതാണ്. ഇനി അവസാനമായി 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളവും ഒഴിച്ച് ചൂടാക്കിയ ദോശക്കല്ലിന്മേലെ ഈ പാത്രം വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുത്ത നമ്മുടെ റെസിപ്പി റെഡി. ഇനി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.